You think it will end if you don't chase. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില കണക്ഷൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം ഇത് വിട്ടു കളഞ്ഞാൽ നിങ്ങൾക്കത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളത് ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നീഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ചില കാര്യത്തിൽ ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ഡിലേ ആക്കുന്നുണ്ട്, സിറ്റുവേഷൻ ഒരുപാട് ഡിലേ ആക്കുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മാനസികമായിട്ടുള്ള ഇമോഷണൽ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റോപ്പ് വെയിറ്റിംഗ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലീസ് ദാറ്റ് എനർജി. ഓക്കെ, സോ വേറെന്തെങ്കിലും കാര്യത്തിലേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എനർജറ്റിക്കലി നിങ്ങൾ ആ പേഴ്സണെ വിളിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കാതെ മാത്രമല്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരുപാട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ, നിങ്ങളൊരു തിങ്കിങ് പാറ്റേൺ നിങ്ങൾ മസ്റ്റായിട്ട് ചേഞ്ച് ആക്കണം. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, ചേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആക്ച്വലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഇൻസ്റ്റീറ്റ് നിങ്ങളത് നിങ്ങളെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട് ഒരു പ്രോസസ്സിൽ. സോ ഹാവ് ദി കറേജ് ടു ലെറ്റ് ഗോ. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്? ലെറ്റ് സീ. Keep work on yourself. Okay, so ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ആരുടെ അടുത്ത് എന്തെങ്കിലും അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്റർടൈൻ ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരുപാട് ടൈം എഫേർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ അതാണ് ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ച് അല്ലെങ്കിൽ ഒരുപാട് സെയിം സിറ്റുവേഷനിൽ കൂടിയാണ് ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ ഹാവ് ദി കറേജ്, ഓക്കെ, ടു മൂവ് ഓൺ ഓർ ടു ലെറ്റ് ഗോ. അല്ലെങ്കിൽ അവിടെ നിന്നും പ്രത്യേകിച്ച് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറി നിൽക്കുക. കാരണം ചില ആളുകൾ ഇത് ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്തിനെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു മേജർ പെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്, ജോബിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ജോബ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, ഫാമിലിയിൽ നിന്നായിരിക്കാം. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അവിടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളത്. ഓക്കെ, സീ, നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫിൽ റിസ്ക് എടുക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അവൈലബിൾ ആവും, ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ്ലി വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ചില സിറ്റുവേഷനെ മാറി നിൽക്കുന്ന സമയത്തെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ എത്ര ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിൽ വീണ്ടും സ്റ്റക്കാക്കി നിർത്താതിരിക്കാം. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക, വിട്ടുകളിയാ, ഒരു പെയിൻ നിങ്ങൾ റിലീസ് ചെയ്യുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഇത് ഒരുപാട് ആളുകൾക്കുള്ള മെസ്സേജാണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സീ, നിങ്ങൾ എത്രമാത്രം സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, മാറി നിന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കാര്യം, ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ചേസ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ തുന്നിക്കെട്ടി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു പൊട്ടിപ്പോയിട്ടുള്ള ഗ്ലാസ് നമ്മൾ വീണ്ടും അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ പാടുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ എത്ര ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് അതിന് സാധിക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വിഷമം നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടു കളയണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പെയിൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് ഓരോ മുറിവ് ഉണ്ടാവുന്നത് ഉണങ്ങാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ടൈം പോലെ നിങ്ങളുടെ മനസ്സിനുണ്ടായിട്ടുള്ള ഈ ഒരു പെയിൻ ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, അതിന് ചില സിറ്റുവേഷന് നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണം, മാറി നിൽക്കണം, ചേസ് ചെയ്യാതിരിക്കുക.
ഓക്കെ. സോ ഇനി എന്താണ് നിങ്ങൾ അങ്ങനെ ചേസ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾ അത് അതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞ് നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലെ വാനിഷ്ഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ എല്ലാത്തിനും ഡിസ്കണക്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, ആളുകളുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, സോ അതിനുള്ളൊരു ടൈം അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ആണ് നിങ്ങൾ ആക്ച്വലി ചില സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത്. അത് നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, ഓക്കെ, നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഗ്രോത്ത് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അവിടുന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ ചിന്തിക്കാനുള്ള ടൈം കിട്ടുകയാണ്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ ചേസ് ചെയ്യാതിരുന്നാൽ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ എൻഡ് ആക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു ന്യൂ ബേർത്ത് ആണ്. ഓക്കെ, ഒരു റീ സ്റ്റാർട്ട് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ചില ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഡ് ആക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷൻ ചില അറ്റാച്ച്മെന്റ് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കാൻ തോന്നുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ നിങ്ങളൊരു പുതിയ കാര്യത്തിലേക്ക്, പുതിയ ലൈഫിലേക്ക്, പുതിയ ലൈഫ് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എൻഡ് ആക്കേണ്ട ഒരു ടൈമാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം കംപ്ലീറ്റ്ലി വിട്ടുകളയണം. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാണ്ട് ഇതുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്ര ബെറ്റർ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് മീ, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കൈൻഡ് ഓഫ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കരിയറിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങളിപ്പം കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ സന്തോഷിക്കേണ്ട, സെലിബ്രേറ്റ് ചെയ്യേണ്ട മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വലിയ സീരിയസ് ആക്കി എടുക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത്ര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ കൊടുക്കുന്നില്ല. അറിയാതെ തന്നെ അത് ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അങ്ങനെ ആ ഒരു എനർജി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്ന സമയത്ത് ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ എവിടെയാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, ചില കണക്ഷൻസ് ആയിരിക്കാം, ചില ജോബിനോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, സിറ്റുവേഷനോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം. ഓക്കെ, പക്ഷേ ഒന്ന് നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇതുപോലെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീണ്ടും ഇതേ ആളുകൾക്ക് നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഇതുപോലത്തെ ഒരു വിഷമല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ഇതുപോലെ ചേസ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് സംഭവിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ഒരുപാട് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു പെയിൻ എത്രമാത്രം വിഷമമുള്ളതാണെന്നുണ്ടെങ്കിലും, എത്ര വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഹീൽ യുവർ സെൽഫ്. ഓക്കെ, അവിടെ ഒരാളും വന്നിട്ട് നിങ്ങളുടെ ഒരു മുറിവ് ഉണക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സമയം കൊടുക്കേണ്ട ഒരു ടൈമാണ്. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ഓക്കെ, സോ ഇതുപോലെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുക, ചില കാര്യങ്ങൾ നിങ്ങൾ വേർതിരിച്ച് വെക്കണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, പക്ഷെ അത് നമ്മുടെ ലൈഫിനെ തന്നെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന, ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതിനെ പിടിച്ച് മാറ്റി നിൽക്കുക, എന്നിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യത്തിന് ഈ ഒരു ടൈമിൽ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഇത് ഈ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ആയിട്ടുള്ള യൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള യൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അതല്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ലൈഫ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുത്. ഈ ഒരു ടൈമിൽ അത് നിങ്ങൾ എവിടെയും എത്തിക്കുന്നില്ല. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ആർക്കൊക്കെയോ നിങ്ങൾ ആവശ്യമുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.